ഹലോ, ഹായ് എല്ലാ കൂട്ടുകാർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഇത്രയൊന്നും വെളുത്തിട്ടില്ല. നമ്മുടെ ഫോണിൻ്റെ ഒരു എഫക്റ്റ് കാരണം ഒത്തിരി ഒന്ന് നേരം വെളുത്തൊരു ഫീല് ചെയ്യണതാണ് കേട്ടോ. പിന്നെ മുമ്പത്തെ ലൈറ്റും ഉണ്ട്, അതിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ആരും എണീറ്റിട്ടില്ല, എല്ലാവരും ഉറക്കത്തിലാണ്. അപ്പം ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു, വേറെ ഒന്നുമല്ല. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്, അമ്പലത്തിൽ പോകണം. അതുപോലെ തന്നെ കുറച്ച് ചെടിയുടെ സെയിലുണ്ട്, അതുകൊണ്ട് കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ എന്നും പതിവ് പോലെ എല്ലാവരും എന്നെ വഴക്ക് പറയാനാണ്, പഴഞ്ചോറ് കാണല്ലോ, പഴഞ്ചോറ് എന്തൊക്കെ ശ്രമിച്ചാലും എനിക്ക് ഇച്ചിരി ചോറ് ബാലൻസ് വരും കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയും കടലക്കറിയാണ് കേട്ടോ. ഇന്നത്തെ കടലക്കറി ഒരു സ്പെഷ്യലാണ്. അതായത് നമ്മൾ ഒരു റെസിപ്പി ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ്. അമ്പലത്തിൽ പോണതുകൊണ്ട് തന്നെ ഗോതമ്പ് ദോശയ്ക്കകത്ത് പ്രത്യേകിച്ച് അഡീഷണലായിട്ടൊന്നും ചേർക്കണില്ല. അല്ലെങ്കിൽ ഞാൻ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ, രണ്ടല്ല ഒരു മുട്ടയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് കിട്ടും. കുറച്ചുകൂടി ഒരു ദോശ, ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ആർക്കും അത്ര മീച്ചുണ്ടാവുകയല്ലോ. പക്ഷേ ഇങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കണേ നല്ലതാണ്. പിന്നെ അമ്പലത്തിൽ പോകണ പറഞ്ഞാൽ അതൊന്നും ചേർത്തില്ല. ബിനോട്ടനും അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിനോട്ടനും ഓട്ടം ഉണ്ട് നേരത്തെ. അപ്പോൾ ചുമ മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴേ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെയാണ് എല്ലാവർക്കും ഒന്ന് പറയണം കേട്ടോ. അതുകൊണ്ടായിരിക്കാം മരുന്നൊന്നും ഏക്കണില്ല. അപ്പോൾ ഒരു രക്ഷയില്ല, തുടങ്ങി കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ്. പിന്നെ ഞാൻ കുറേ വിക്സ് മുട്ടയൊക്കെ വായിട്ട് നടക്കണം. അപ്പോൾ അത് ഇടുമ്പോൾ കുറച്ച് അകത്തേക്കൊരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പ് ഇട്ടു, അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു. അടിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളത്തിന് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ലൂസായി പോവുകയും ചെയ്തു കേട്ടോ. ബാറ്റർ കുഴപ്പമൊന്നുമില്ല. അന്നേരം നമുക്ക് സാധാരണ ദോശമാവ് കല്ലല്ല ഇങ്ങനെ പരത്തിയല്ലേ, ഇത് പരത്തേണ്ട ആവശ്യമില്ല, കോരി ഒഴിച്ചാൽ മതി. ആ ഒരു പാകത്തിനായി പോയി. അപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കടല ദോശയുടെ കൂടെ ഈ ഒരു കടലക്കറി നല്ലതാണ് കേട്ടോ. ദോശയും കടലക്കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കോഴി ദോശയും കടലക്കറി. പിന്നെ ഇന്നലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഇന്നും ചപ്പാത്തിയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പോളിയല്ലോ. ഇന്നലെ ചപ്പാത്തി സോയാബീനും ആയിരുന്നു. സോയാബോള്, സോയാബീനല്ല സോയാബോള് പറയേക്കല്ലേ, അതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ദോശയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ, മറ്റേ എന്നാ ഉഴുന്നിട്ടുള്ള ദോശയില്ലേ, അതുണ്ടാക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിക്ക് ഇച്ചിരി ചോറ് മതി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഉള്ളൂ. അവിടെ തന്നെ ഇച്ചിരി ചോറ് മതി. അതിനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വെന്തോളും. നമുക്ക് അമ്പലത്തിൽ പോകാറാമത്തേനും വാർക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വെച്ചത് കേട്ടോ. പിന്നെ ഞാനേ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പറയണ, അവൾ അവിടെ നിന്ന് കുത്തരി ഉപയോഗിക്കില്ലെന്ന്, കുത്തരി ഉപയോഗിക്കില്ല താരക്കാണെന്ന് പറയണ കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുത്തരിയാണ് ഇവിടുത്തെ വീക്ക്നെസ് എന്ന് പറയുന്നത്. കുത്തരിച്ചോറില്ലെങ്കിൽ കഴിക്കുകയില്ല. എനിക്കും അതെ കേട്ടോ, കുഞ്ഞിലെ മുതൽ കുത്തരിയാണ് ഇഷ്ടം. പിന്നെ ചാക്കരി ഇത് കൂടെ ഒക്കെ കഴിക്കും, കഴിക്കലായില്ല. എന്നാലും കുത്തരിച്ചോറ് കിട്ടുവാണെങ്കിൽ അത്ര ഒരു തൃപ്തി വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് 20 മിനിറ്റ് മതി ചോറ് വേറെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ വേകൂടി 20 മിനിറ്റും കൊണ്ടൊന്നും ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ വെള്ളേരിയാണ്. അതായത് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള പ്രത്യേകതയായിരിക്കും. അപ്പോൾ അവിടെ വെള്ളേരിയാണ്, അവിടേക്ക് അവളുടെ വീട്ടിലേക്കൊക്കെ വെള്ളേരിയാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞു. കുത്തരി അങ്ങനെ വാങ്ങാറില്ലാന്ന്. അപ്പോൾ പെട്ടെന്ന് ചോറാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം മനസ്സിൽ ഓർക്കുവേ. എന്താ പറയണേ, ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിയല്ലേ അതിൻ്റെ ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ കുത്തരി വേണം, കുത്തരി ഇല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ ഇതാ കടലക്കറിക്കുള്ളത് നോക്കുവാണ്. അപ്പോൾ കടലക്കറിക്ക് കുറച്ച് സാധനങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുതിയ കുക്കറാണ്. അപ്പോൾ ഇതാ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും കുക്കർ കഴിഞ്ഞ നാളെ ഒരു ദിവസം കിട്ടിയതല്ലേ, പിന്നെ എന്തിനാ കുക്കർ എന്നല്ലേ. അപ്പോൾ ഇതേ ഇന്നാൾ കിട്ടിയത് 3 ലിറ്ററിൻ്റെയാണ്. ഇത് 4.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. 4.5 ലിറ്ററിൻ്റെ എന്ന് വിനോട്ടം പറഞ്ഞ്. അപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻഡസ് വാലിയുടെ കുക്കർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലിഡൊക്കെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വാങ്ങിയ ഒരു മോഡലല്ല, ചെറിയൊരു മാറ്റമുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിപ്പ്, അതായത് അവരുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ സ്ട്രിപ്പ് അവരുടെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട്. 3-ഇയർ വാറണ്ടിയാണ് പറയണത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻസ്ട്രക്ഷൻ തരുന്ന ഒരു യൂസർ മാനുവലായിട്ടുള്ളൊരു ഒരു സ്ട്രിപ്പും കൂടെ കിട്ടുന്നുണ്ട്. അത്രയൊക്കെയാണ്. പിന്നെ അറിയാലോ, അറിയാലോ നമ്മൾ സ്ഥിരം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അറിയാം ഇൻഡസ് വാലിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത്. പക്ഷേ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാൻഡ്വിച്ച് ബോട്ടം ഔട്ടർ ലിഡ് പ്രഷർ കുക്കറാണ്. അതായത് നമ്മുടെ ഈ കുക്കറിൻ്റെ പുറമെ ഒരു ലിഡ് പോലെ വരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പം.
അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കുക്കറിൻ്റെ ഇത് കാണുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി സംഭവമാണ്, ഉള്ളിലേക്കില്ല പുറമേ മാത്രമാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതായതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡൊക്കെ അവർ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ് വാലിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ട ആവശ്യമില്ല, ഉപയോഗിച്ച് നോക്കുന്നവർക്കറിയാം അടിപൊളി പ്രൊഡക്റ്റാണ് എല്ലാം. പിന്നെ ഇതിൻ്റെ കൂടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയ്റ്റ് വെൻ്റ് വെയ്റ്റ് വരുന്നുണ്ട്, പ്രഷർ കുക്കർ ലിഡ് വരുന്നുണ്ട്, പിന്നെ രണ്ട് ഹാൻഡിൽസ് എക്സ്ട്രാ വരുന്നുണ്ട്, പിന്നെ ഒരു ഹെൽപ്പർ ഹാൻഡിൽ വരുന്നുണ്ട്, പിന്നെ റബ്ബർ ഗ്യാസ്കറ്റ് വരുന്നുണ്ട്, പിന്നെ പ്രഷർ കുക്കർ ബോഡിയാണ്, പിന്നെ യൂസർ മാനുവൽ. ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു കിറ്റ് പായ്ക്കിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ 18x8 ASI സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പിന്നെ ISI മുദ്രയുള്ളതാണ്, ISO 9001 സർട്ടിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ എല്ലാ ടൈപ്പ് ഗ്യാസിൽ, ഇൻഡക്ഷനിൽ, എല്ലാം സെറാമിക്കിലൊക്കെ, ഇലക്ട്രിക്കിലൊക്കെ നമുക്കിത് വെക്കാം എന്നുള്ളതാണ്, ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല അടിയിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന്, അതാ ഇതാണ്, ഉള്ളിൽ നിന്നില്ല, അടിയിലൊരു ലിഡ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കുക്കർ കേട്ടോ. അപ്പോൾ ഇത് 3 ലിറ്ററിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് 4.5 ലിറ്റർ അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട്, അത് പ്രസ് ചെയ്താൽ മതി ഡയറക്റ്റ് ആ പ്രൊഡക്റ്റിലേക്ക് പോകാം. പിന്നെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2799 rupees ആണ്. MRP ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു കുക്കർ, നല്ല ഭംഗിയുണ്ട്, എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കുക്കർ. ഇതിനകത്ത് നമുക്ക് ബോയിൽ ചെയ്യാം, വാം ചെയ്യാം, സിമ്മർ ചെയ്യാം, പ്രഷർ കുക്ക് ചെയ്യാം, സ്റ്റീം ചെയ്യാം, സോൾട്ട് ചെയ്യാം, ബേക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കടലക്കറിയിലേക്ക് പോകാമല്ലേ. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1.5 കൈപ്പിടിയോളം കടല കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, ഒരു കൈപ്പിടിയോളം 1.5 കൈപ്പിടി കേട്ടോ, അത്രയൊക്കെ കടല ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചു, എണ്ണയ്ക്കകത്തേക്ക് ഇനിയിപ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തേക്കണേ, ചെറുതാണെങ്കിൽ 2-3 എണ്ണം ഒക്കെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ആ സവാള ഒന്ന് വഴന്നു വരുന്നതിന് മാത്രമല്ല, നമ്മൾ കടലയ്ക്ക് മൊത്തത്തിലുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്, 1 teaspoon ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ കൂടു പോയാലോ എന്നോർത്തപ്പോൾ 1 teaspoon എന്നുള്ളത് കുറച്ചെങ്കിലും എടുത്തതാണ് കേട്ടോ. നമ്മൾ വേവിക്കുന്ന ഓർത്ത് പെട്ടെന്ന് കിട്ടാണ് 1 teaspoon, പക്ഷേ 1/2 teaspoon കിട്ടാൽ മതി, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തു. അപ്പോൾ ആ സവാള പതിയെ ഒന്ന് വഴന്നു വന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഈസി കടലക്കറിയാണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം, ഒരുപാട് വഴറ്റിയോ ഒന്നും വേണ്ട. നമ്മൾ ഈ സവാള ഒന്ന് പതിയെ ഒരു ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, ഒരു സെക്കൻഡൊക്കെ അടിക്കുമ്പം പൊട്ടയിൽ ഇളക്കുമ്പം ആയി വന്നോളും. ആ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് വരുമെന്നല്ല, ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു അത്രേ ഉള്ളൂ, പേസ്റ്റും അല്ല ചതച്ചതും അല്ലാത്തൊരു പരിവായ്പ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കോവയ്ക്ക തോരൻ വെക്കാനായിട്ട് അത് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു, മുഴുവൻ പഴുത്ത് പോയ കോവയ്ക്കായിരുന്നു കേട്ടോ. വർത്തമാനം പറയാൻ ഇച്ചിരി തടസ്സമുണ്ട്, ചുമ വന്നിട്ട് അത് ഞാൻ സൗണ്ട് എന്തോ പോലെ ഇരിക്കുന്നത് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ മുഴുവൻ പഴുത്ത് പോയ കോവയ്ക്കായിരുന്നു. അപ്പോൾ അത് എന്തായാലും തോരൻ മെഴുക്കുവരട്ടിയിട്ട് വെക്കാമെന്ന് വെച്ചു. ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല ഉള്ളൂ, അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും കറി ഉണ്ടാക്കണില്ല, കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കുക. വൈകുന്നേരം ഇച്ചിരി ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ദിവസം അങ്ങ് കടന്നു വയ്ക്കുകയുള്ളൂ. അപ്പോൾ തന്നെത്താനേ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ചിലവ് നമ്മൾ കുറയ്ക്കണമല്ലോ. പിന്നെ കടലക്കറിയൊക്കെ കുറച്ച് ബാലൻസ് വരും, അതൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരത്തേക്കാണെങ്കിലും, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കോവയ്ക്കാണ്, നല്ലതായിട്ട് പഴുത്ത കോവയ്ക്കാണ്, ഇങ്ങനത്തെ കോവയ്ക്ക മെഴുക്കുവരട്ടി ശരിയുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് അതേന്ന് പറിച്ചിട്ട് നല്ല പിഞ്ച് കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കണം. ആഹാ എന്തായിരിക്കും ടേസ്റ്റ്, അതാണ് വറക്കാനും എല്ലാം നല്ലത് കേട്ടോ. ഈ പഴുത്ത കോവയ്ക്ക കടയിൽ നിന്ന് വാങ്ങി ഇതാണ് അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പണ്ടത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ കോവലൊക്കെ നട്ട് പിടിപ്പിച്ച് എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാവണോ നോക്കി നോക്കി നോക്കിയിരുന്നു കേട്ടോ. എന്ന് വെച്ചേ ഞാൻ ആ വീട് വിറ്റു, അതുണ്ടായി കാച്ചു തുടങ്ങി ഒരു 8-10 എണ്ണമൊക്കെ ഒരു ദിവസം കിട്ടണ ഒരു സ്റ്റേജിലായപ്പോൾ വീട് വിറ്റു. വീട് വിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറെ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കോവൽ മുഴുവൻ കായ്ച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല കാണാൻ പറ്റാണ്ട് കായ്ക്കിയെന്ന് പറയലേ, എന്ന് പറഞ്ഞവർക്ക് കായ്ച്ചു. അപ്പം അത് കഴിഞ്ഞ് വിനോട്ടൻ ഒരു ദിവസം അല്ലെ കടെ പോയി കഴിഞ്ഞപ്പം അന്നേരം അവിടെ ആൾക്കാരൊന്നും താമസമായില്ലായിരുന്നു. അപ്പോൾ വിനോട്ടൻ ഇങ്ങനെ പറിച്ചു വന്നിട്ട് പറഞ്ഞു നിൻ്റെ കോവലുണ്ടായ കോവയ്ക്കായിരുന്നു നമ്മൾ എടുത്തോണ്ടത്. അപ്പോൾ നല്ല നീളം ഉള്ള കോവയിൽ വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക് കണ്ടപ്പോൾ അതുപോലെ ഓർത്തു, ഇതുപോലെ നീളമുള്ള കോവയ്ക്കിലായിരുന്നു. പക്ഷേ ഈ പിഞ്ചോട് കൂടി പറിച്ച് നമ്മൾ കോവലെന്ന് പറിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞാലും നമുക്ക് കറി വയ്ക്കുന്നത് കിട്ടിയില്ല, ഈ പുറത്തുനിന്ന് വാങ്ങണമെന്നും കിട്ടിയില്ല.
പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തപ്പോൾ അങ്ങനെ നീണ്ടു നിന്ന് പോയത്, നമ്മുടെ കടലക്കറി ഇങ്ങനെ പോകണം. അപ്പോൾ ആ സവോള പതിയെ വന്ന് വഴന്ന് വന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നമ്മളൊരു തക്കാളിക്ക് പിന്നെ എന്തായിരുന്നു, തക്കാളിക്കും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചപ്പ് മണം ഒന്നും പതിയൊന്ന് ഒരു രണ്ട് മിനിറ്റ്, രണ്ട് സെക്കൻഡ് അല്ല, രണ്ട് മിനിറ്റ് ഒന്ന് വാടേ മതി. എന്നിട്ട് നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കണം. മസാലക്കൂട്ടെന്ന് പറയാനൊന്നുമില്ല, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അര ടേബിൾ സ്പൂൺ മുക്കാൽ ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം അരിവിനനുസരിച്ച്. പിന്നെ മല്ലിപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് മസാലക്കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് മീറ്റ് മസാല ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ പച്ചപ്പോണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ച കറിവേപ്പില എന്ന് തൊട്ട കടലയുണ്ടല്ലോ അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഒരു നിലക്ക, അതായത് കടലയുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. അത് കുക്കറിനനുസരിച്ച് വിസിൽ വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തു കേട്ടോ. ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് അടുപ്പിച്ചത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചു. അന്നേരത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കറി എന്ന് പറയാനായിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് കലാപരിപാടി ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതവിടെ വെന്ത് വന്ന സമയം കൊണ്ട് ഞാനാണ് അടുത്ത പരിപാടി നോക്കി. ദോശ ചൂടാനുണ്ടായിരുന്നത്, ദോശ ചൂടാൻ വെച്ചു. അപ്പോൾ സ്റ്റവും അത് മാറ്റി, അത് മാറ്റി വെച്ചിട്ട് ദോശ അടുപ്പ വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കോരി ഒഴിക്കാൻ മനസ്സിലാവും, ഇച്ചിരി വെള്ളം അധികമായിപ്പോയി. ദോശയായാലും കുഴപ്പമൊന്നുമില്ല, മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെക്കണേക്കാളും ഒരു മിനിറ്റും കൂടെ കൂടുതൽ വെക്കേണ്ടി വരും, അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അതാ ദോശയും അവിടെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ബിനോട്ടിന് നേരത്തെ പോകാനുള്ളത് കൊണ്ടും എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ടും പിന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ളത് കൊണ്ടും പിന്നെയുള്ള ഷൂട്ടിങ്ങൊക്കെ കണക്കായിരുന്നു. അപ്പോൾ വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവർക്കുള്ള വെള്ളം അടുപ്പ് വയ്ക്കുക, പിന്നെ അവർക്ക് ഉള്ള ചോറിന് കറി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നിച്ച് മുട്ട പൊരിച്ചു കൊടുത്തു വിട്ടെ. അപ്പോൾ മുട്ട പൊരിച്ചു, വെള്ളം കുപ്പിക്കകത്താക്കി, അങ്ങനെ കുറേ പരിപാടികൾ അതിനിടയ്ക്ക് നടന്നുപോയി. അപ്പോൾ അതാ നമ്മുടെ കുക്കറ് അല്ല കടല നന്നിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എയർ തന്നെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കുറച്ചെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. ഉടച്ചു കൊടുക്കണേക്കാളും നമുക്ക് കടലക്കറിക്ക് ടേസ്റ്റ് കിട്ടുന്നതും കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്യണത് അരച്ചു കൊടുക്കണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്ത് അരച്ചു. അപ്പോൾ അരച്ചിട്ട് അതും ചേർത്തു. ഇനി എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്, അതിപ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എൻ്റെ തേങ്ങാപ്പാൽ ഇച്ചിരി ഒരു കട്ടി കുറവായിപ്പോയി, വേറെ ഒന്നും അല്ല, തേങ്ങ കുറച്ചെടുത്തേ. അപ്പോൾ പിന്നെ കട്ടി കുറഞ്ഞു എന്ന് പറയാൻ പരാതി പറഞ്ഞാൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല കട്ടിയിൽ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി വേണമെങ്കിൽ തിളപ്പിക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ചാലും കുഴപ്പമില്ല, ചൂടായി വന്നാലും മതി. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്തില്ലായിരുന്നു കുക്കറിൻ്റെ, ശരിക്കും പറഞ്ഞാൽ വഴറ്റണ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. കുക്കറായതുകൊണ്ട് എനിക്ക് അത്ര പരീക്ഷിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പൊക്കെ പാകമായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ബ്രൗൺ കളറാണ്, നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ അതായത് ഈ ഒരു കളറായി തോന്നുന്നത്. കാണാൻ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും കുഴപ്പമില്ലാത്ത കറിയായിരുന്നു കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് അകത്ത് ഇങ്ങനൊരു നമ്മുടെ ഫോണിൻ്റെ പ്രശ്നം, ഓരോ ഫോണിനും ഓരോ പ്രശ്നമുണ്ട്. ക്യാമറയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ കളർ കിട്ടും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ കടലക്കറി, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എന്താ പറയണേ, തിരക്കൊക്കെ പിടിച്ച് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിൽ ഈ പാൽപ്പൊടിയോ എന്തോ സംഭവം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതൊക്കെ കലക്കാൻ കുഴിച്ചാൽ മതിയെന്നേ, കറി റെഡിയായി പെട്ടെന്ന്. അപ്പോഴേക്കും ഇതാ നമ്മുടെ അച്ചുക്കൂട്ടൻ എണീറ്റ് വന്നു. അപ്പോൾ അച്ചുക്കൂട്ടൻ ഇന്നലെ അച്ചുക്കൂട്ടന് പാൻറ്റാണ് ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടം. അപ്പോൾ ഇന്ന് പാൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു ആദ്യം ഒന്ന് മൂഡ് ഓഫ് ആയായിരുന്നു, അത് കഴിഞ്ഞ് പാൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണ് കാണുന്നത്. അപ്പോൾ ധ്യാനൂട്ടൻ അവിടെ കുളിക്കാനായിട്ടൊക്കെ പോയി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള ചായ എടുക്കുവാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബസ് സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബസ് ഏതാണെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ വരുന്നില്ല, അമ്പലത്തിൽ പോട്ടെ കേട്ടോ. അപ്പോൾ അതാണ് മുറ്റത്തേക്ക് ഇറങ്ങി, റോഡിലേക്ക് ഇറങ്ങി. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ, നമ്മളതുകൊണ്ട് വലിയ നേരമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് കുറച്ച് നേരമൊന്നും ഷൂട്ട് ചെയ്തിട്ട് ആൾക്കാരല്ല, അപ്പുറം ഇപ്പുറം പോകുന്ന നോക്കിയപ്പോഴത്തേനും ഇത് അവിടെ നിന്നൊരു ചേട്ടൻ നടന്നിട്ടുണ്ട്. പിന്നെ പരിപാടി അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ഇരട്ട വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ ചോറുണ്ണാൻ എടുത്താണ്, ഉച്ചയായിരുന്നു. അപ്പോൾ ചോറിന് വേറൊന്നുമല്ല,
നമ്മുടെ കോവയ്ക്കൻ തട്ടുകാരിയാണ്. ഞായറാഴ്ച കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ. എനിക്ക് തോരൻ മാത്രമുള്ള ദിവസങ്ങളിൽ കഞ്ഞിയായിട്ട് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കഞ്ഞിക്ക് അത് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി ഒരു തോരനും അല്ലെങ്കിൽ ഇച്ചിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. വലിയ ആർപ്പാട കറികളൊന്നും എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇച്ചിരി മീൻ വറുത്തതാണെങ്കിൽ കുഴപ്പമില്ല. അതെല്ലാം എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയി. വീട്ടമ്മമാർക്കും നല്ല എല്ലാവർക്കും ഇങ്ങനെ അയക്കാം എന്ന് പ്രതീക്ഷിക്കാം. അല്ലാത്തവരും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചിക്കനും മട്ടണും ഒക്കെ കഴിക്കാണ്ട് ചോറുണ്ണിയാലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അതെന്തേലും ആവട്ടെ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിന് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ പ്രകൃതി. പിന്നെ കുറച്ച് വിശേഷങ്ങൾ പറയാമെന്നുണ്ടായിരുന്നു. എന്തായാലും അത് അടുത്ത വീഡിയോയിലേക്കാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് നടക്കില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം ഇനി. എന്നാലാണ് അടുത്ത വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത നമ്മൾ താമസിയാണ്ട് പിന്നെ വീഡിയോയുമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.